ബിഗ് ബിക്ക് ഇന്ന് എഴുപത്തിയെട്ടാം പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ മൃണാൾസണിന്റെ ഭുവൻ ഷോം എന്ന ചിത്രത്തിന് ശബ്ദം നൽകിക്കൊണ്ടാണ് അമിതാഭ് ബച്ചൻ സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത് സാത് ഹിന്ദുസ്ഥാനിലൂടെ അഭിനേതാവായി അരങ്ങേറിയ ബച്ചൻ രണ്ടു വർഷത്തിനു ശേഷം ഋഷികേഷ് മുഖർജിയുടെ ആനന്ദിൽ ഭാസ്കർ ബാനർജിയായി വേഷമിട്ടു ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ വേഷമിട്ട ബച്ചന് രാജ്യം നാലു തവണ ദേശീയ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് ആജീവനാന്ത് നേട്ടത്തിനുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവുമടക്കം ഒട്ടനവധി അംഗീകാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് താരത്തിന് പിറന്നാൾ ആശംസകൾ നേർന്ന ആരാധകരും സിനിമാ പ്രവർത്തകരും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിൽ ബിഗ് ബിയുടെ ഒരു കടുത്ത ആരാധകനുണ്ട് അമിതാഭ് ബച്ചന്റെ ചിത്രങ്ങൾ ശേഖരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന വിനോദം ബച്ചന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മുതൽ സിനിമകളുടെ പോസ്റ്റർ വരെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് ദിവ്യേഷ് കുമാർ എന്നയാൾ ബിഗ് ബിയുടെ ചിത്രങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ പുതിയ ഫോട്ടോ എവിടെ കണ്ടാലും അത് സ്വന്തമാക്കാറുമുണ്ട് അങ്ങനെ ചിത്രങ്ങളുടെ കളക്ഷൻ ഏഴായിരമായി താൻ ആദ്യമായി അമിത് ജിയെ കണ്ടപ്പോൾ അതുവരെ അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളുടെയും പേരുകളുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന് നൽകിയെന്ന് ദിവ്യേഷ് കുമാർ പറഞ്ഞു ഇതുവരെ പത്ത് തവണ ബിഗ് ബിയെ കാണാനുള്ള അവസരം ദിവ്യേഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട് ബച്ചന്റെ പാത പിന്തുടർന്ന് മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രത്തിൽ ദിവ്യേഷും കുടുംബവും ഒപ്പുവച്ചിട്ടുണ്ട് തന്റെ പ്രിയ താരം അദ്ദേഹത്തിന്റെ വൺ നോട്ട് ടു നോട്ട് ഔട്ട് എന്ന ചിത്രം പോലെ നൂറ്റി വയസ്സ് തികയ്ക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും ദിവ്യേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി